ഗൈസ് വെൽക്കം ടു ടി ഫോർ ടെക്. കുറച്ച് കാലമായി നമ്മൾ വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഫിഫ്ത്ത് സെമസ്റ്റർ മെക്കാനിക്കലിൻ്റെ ഒരു ഇലക്റ്റീവ് പേപ്പറായ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ആണ്, ME 367 ആയ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. ഐ ഹോപ്പ് ഇതാണെന്ന് തോന്നുന്നു ഉള്ള ഇലക്റ്റീവ് പേപ്പേഴ്സിൽ ഏറ്റവും സിംപ്ലസ്റ്റ് പേപ്പറാണ് മെക്കാനിക്കലിൻ്റെ കേസിൽ. ഓക്കെ, നമുക്ക് ഈ പേപ്പറൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വിത്ത് സിലബസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആസ് പർ സിലബസ് അവർ പറഞ്ഞേക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൽദേവ് രാജിൻ്റെ പ്രാക്ടിക്കൽ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. എന്നാൽ എയർവോക്ക് പബ്ലിക്കേഷൻ്റെ കുറച്ചും കൂടെ സിംപ്ലറായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് മേടിച്ച് പഠിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് മേടിച്ചും പഠിക്കാം, ഒരു കുഴപ്പവുമില്ല. ഓക്കെ, നമ്മൾ ഈ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൻ്റെ സിലബസ് പരിശോധിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം വരും? സിലബസ് ഒരുപാട് വാസ്റ്റായിട്ട് തോന്നും, പക്ഷേ സിലബസ് അത്ര വാസ്റ്റ് അല്ല. നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ ഒന്നും അല്ല സിലബസ്. നമ്മുടെ ഈ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ നോൺ ഡിസ്ട്രക്റ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ ശരിക്കും പറഞ്ഞാൽ കരിയർ വൈസ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഒരു ഇലക്റ്റീവ് പേപ്പർ ആണെങ്കിലും ഇതിന് പി ജി കോഴ്സ് വരെ IITs ഉം NITs ഉം കൊടുക്കുന്ന ഒരു കോഴ്സാണ്. അതുമാത്രമല്ല, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്ന പ്രൈവറ്റ് കോഴ്സുകളും ഇവിടെ കേരളത്തിൽ അവൈലബിൾ ആണ്. സാധാരണ BTECians എല്ലാം BTEC കഴിഞ്ഞിട്ട് സാധാരണ ചെയ്യുന്നൊരു കോഴ്സാണ്, ബേസ്ഡ് ഓൺ NDT ആൻഡ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പം ഇതിൻ്റെ സിലബസിനെ പറ്റി സിംപ്ലി സംസാരിക്കുകയാണെങ്കിൽ Module 1 എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ, അതായത് ഇതിനകത്തുള്ള NDTയെ പറ്റിയും NDTയുടെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് അതിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് സ്കോപ്പിനെ പറ്റിയും സംസാരിക്കുന്ന ഒരു മൊഡ്യൂളാണ് Module 1. അതിൻ്റെ ഒരു Part 2 കൊണ്ടുണ്ട്, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ വിഷ്വൽ ഇൻസ്പെക്ഷൻ, അതായത് വിഷ്വലി യൂസ് ചെയ്യുന്ന എന്താ പറയുക ഇൻസ്ട്രുമെൻസിനെ പറ്റി, വിഷ്വൽ ഇൻസ്പെക്ഷന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിനെ പറ്റി സംസാരിക്കുന്ന ഒരു മൊഡ്യൂൾ ആണ് Module 1. ഈ Module 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് പെനട്രൻ ടെസ്റ്റിംഗ് ആണ്, LPT, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ യൂസിങ് ലിക്വിഡ് പെനട്രൻ ഫോർ ടെസ്റ്റിംഗ്. Module 3 എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് ആണ്, അതായത് ടെസ്റ്റിംഗ് നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് മാഗ്നറ്റിക് പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. ഇനി അൾട്രാസോണിക് ടെസ്റ്റിംഗ് Module 4 എന്ന് പറഞ്ഞാൽ അൾട്രാസോണിക് വേവ്സ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സും അതിൻ്റെ പ്രിൻസിപ്പിൾസും ആണ്. ഇനി റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ റേഡിയോ വേവ്സ് സജസ് UV X-ray പോലത്തെ വേവ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, അതിൻ്റെ പ്രിൻസിപ്പിൾസും അറേഞ്ച്മെൻറ്റും എല്ലാമാണ്. Module 6 എന്ന് പറയുമ്പം ബേസ്ഡ് ഓൺ Eddy currents ആണ്, Eddy currents വെച്ചിട്ട് നമുക്ക് എങ്ങനെ സർഫസ് എല്ലാം മെഷർ ചെയ്യാൻ പറ്റും, സർഫസിൻ്റെ ഫിനിഷും അതിനകത്തുള്ള ക്രാക്കിൻ്റെ പ്രസൻസും എല്ലാം എങ്ങനെ അറിയാൻ പറ്റും, അതാണ് Module 6 ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോ ഓൺവേർഡ്സ് ലെറ്റ്സ് ഗോ ത്രൂ ഈച്ച് മൊഡ്യൂൾ ഇൻ ഡീറ്റെയിൽ. നിങ്ങൾക്ക് ഇതിനകത്തുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.